നമസ്കാരം. വികലാംഗർ എന്ന് 2014 വരെ വിളിച്ച ഒരു വിഭാഗം, 2015 മുതൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിയാണ് അവരെ ദിവ്യാംഗർ എന്ന് ആദ്യമായി വിളിച്ചത്. അദ്ദേഹം അങ്ങനെ വിളിക്കുക മാത്രമല്ല, നമ്മളെ കൊണ്ട് അങ്ങനെ അവരെ വിളിക്കണം എന്ന് പഠിപ്പിക്കുക കൊണ്ട് ചെയ്തു. അതിനുശേഷം നാം അവരെ ചേർത്ത് പിടിച്ചു. മോദി അവർക്ക് ഊർജമായി, നിരവധി സേവാ പദ്ധതികൾ അവർക്കായി വിഭാവനം ചെയ്തു, കോടിക്കണക്കിന് രൂപ അവരുടെ കായികശേഷി വർദ്ധിപ്പിക്കാൻ ചിലവാക്കി, ഒരു ടീം മാനേജരെ പോലെ കൂടെ നിന്ന് അവരുടെ ചെറിയ നേട്ടങ്ങളിൽ പോലും ഒരു ഫോൺ കോളിലൂടെ അവരുടെ മനസ്സിനെ കൂടുതൽ പ്രാപ്തരാക്കി. അവർക്കൊപ്പം നിന്ന് അദ്ദേഹം അവർക്ക് നൽകിയ ഊർജം ഇന്ന് അവർ നേടിയ ഈ മെഡലുകളിലുണ്ട്. മുട്ടിലിഴഞ്ഞും ഊന്നുവടിയിൽ നടന്നും ഒറ്റക്കൈയിൽ എറിഞ്ഞും അവർ നേടിയ സ്വർണത്തിനും വെള്ളിക്കും വെങ്കലത്തിനും അമൂല്യ രത്നങ്ങളുടെ വിലയുണ്ട്. ഇനി മോദി ടോക്കിയോയിൽ പോയി എറിഞ്ഞതാണോടാ എന്ന് ചോദിക്കുന്നവരോട്, അതെ, മോദി പോയി എറിഞ്ഞു നേടിയത് തന്നെയാണ്. അല്ലെങ്കിൽ ഇന്ന ഒരു ലിസ്റ്റ് തരാം. ഈ പാരാലിമ്പിക്സ് തുടങ്ങിയ കാലം മുതൽ ഇതാ ഇപ്പോൾ അവസാനിച്ച കാലം വരെയുള്ള നമ്മൾ നേടിയ ലിസ്റ്റ്. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും പങ്കുണ്ടോ ഇല്ലയോ എന്ന്. 1960 പാരാലിമ്പിക്സ് ആദ്യമായിട്ട് തുടങ്ങിയത്. 1960 64 പക്ഷേ ഇന്ത്യ പങ്കെടുത്തില്ല. 68 നമുക്ക് ഒന്നും ലഭിച്ചില്ല. 72 ഒരു സ്വർണം ലഭിച്ചു. 76 80 നമ്മൾ പങ്കെടുത്തില്ല. 84 ഒന്നിൽ കൂടുതൽ മെഡലുകൾ ആദ്യമായിട്ട് ലഭിച്ചത് അപ്പോഴാണ്, 2 വെള്ളിയും 2 വെങ്കലവും. 88 92 96 2000 നമുക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. 2004 ഒരു സ്വർണവും 1 വെങ്കലവും. 2008 ഒന്നും ലഭിച്ചില്ല. 2012 1 വെള്ളി. 2016 ദാ കഥ മാറി. 2014 മോദി സർക്കാർ ഇന്ത്യയിൽ ഭരണമേറ്റു. അതിനുശേഷം 2016 ഇന്ത്യ പാരാലിമ്പിക്സിൽ നേടിയത് 2 സ്വർണം 1 വെള്ളി 1 വെങ്കലം. ദാ വീണ്ടും കഥ മാറുന്നു. 2020 അതായത് 2020 നടക്കേണ്ടത് ഈ വർഷമാണ് നടന്നത്, കാരണം കോവിഡ് മൂലം മാറ്റിവെച്ചത്. പക്ഷേ 2020 കണക്കിലാണ് അത് പറയപ്പെടുക. 2020 5 സ്വർണം 8 വെള്ളി 6 വെങ്കലം. നോക്കൂ, ഇക്കാലം അത്രയും നേടിയ എല്ലാ മെഡലുകളും കൂട്ടിവെച്ചാൽ പോലും ഇത്രയും വരില്ല. അത്രയും മെഡലുകളാണ് നേടിയത്. ഇനി പറയൂ, എപ്പോൾ മുതലാണ് ഈ മാറ്റമുണ്ടായത്? ഇനിയും ചോദിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ചോദിക്കാം, പക്ഷേ അന്നം കഴിക്കുന്നവർക്ക് സത്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ മുൻ ഒളിമ്പ്യനായിരുന്ന അഞ്ജു ബോബി ജോർജും ഇപ്പോഴത്തെ നമ്മുടെ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറുമൊക്കെ ആയിട്ടുള്ള ശ്രീജേഷിൻ്റെയൊക്കെ വാക്കുകളിലുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടം അല്ലെങ്കിൽ മോദി സർക്കാർ കായിക താരങ്ങൾക്ക് നൽകുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണ. അഞ്ജു ബോബി ജോർജൊക്കെ തെല്ല് ഇച്ഛാഭംഗത്തോടു കൂടി തന്നെ ചാനലുകളിൽ പറയുന്നു, ഇന്നൊക്കെയായിരുന്നു ഞാൻ കളിക്കളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടെ നേട്ടങ്ങൾ കൊയ്യാമായിരുന്നു എന്ന്. ശ്രീജേഷ് കുറച്ചുകൂടി സങ്കടകരമായിട്ടുള്ളൊരു കഥയാണ് പറഞ്ഞത്. ഇതിനു മുമ്പുള്ള ഒരു ഒളിമ്പിക്സിൽ അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീം പോയി ഒരു കളി പോലും ജയിക്കാതെ തിരിച്ചു വരുന്നു. 14 ടീമുകളാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ഇവിടെ മെഡൽ നേടിയവർക്ക് ഒരു സ്വീകരണം ഇന്ത്യ അന്നത്തെ UPA ഗവൺമെൻറ് നൽകിയപ്പോൾ ഈ ഹോക്കി ടീമിനെ ഏറ്റവും പുറയിൽ കൊണ്ടിരുത്തി. വരുന്നവരും പോകുന്നവരുമെല്ലാം ഇവരെ കളിയാക്കി. അന്ന് 20 ടീം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ടീം 20 ആവുമായിരുന്നു എന്ന രീതിയിൽ തല കുനിച്ചാണത്രേ അവർ ഇരുന്നത്. അതേ സ്ഥാനത്ത് ഇന്നവർ 3ാം സ്ഥാനത്തെത്തി. ഓക്കെ, തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഭരണകൂടവും അവരെ അഭിനന്ദിച്ചു. ഒപ്പം തന്നെ നമ്മുടെ വനിതാ ടീമുണ്ട്, സെമിയിൽ 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു, തോറ്റുപോയി. പക്ഷേ അവരെ ഓരോരുത്തരെയും തേടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ കോൾ നേരിട്ടെത്തി, ആശ്വസിപ്പിച്ചു, നിങ്ങൾ ഇവിടം വരെ എത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ തോൽവിയിലും ജയത്തിലും ഒപ്പം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത് തന്നെയാണ് ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിലുള്ള ചാലകശക്തിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.